ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഞാൻ നിങ്ങളോടൊപ്പം സീന സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചെടിച്ചട്ടി നിർമ്മാണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ കുറേയധികം ചട്ടികൾ എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതും, ഈ ഒരു രീതിയിൽ ഒരുപാട് പേര് ചട്ടികൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ഫോൾട്ടുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോൾട്ട് ഇല്ലാതെ എങ്ങനെ ചട്ടി നിർമ്മിക്കാം എന്നാണ് അവരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് കമൻസിലൂടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ചെടിച്ചട്ടി എങ്ങനെയുള്ളതാണ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ അധികം ആളുകളും ചട്ടി ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതുപോലുള്ള ഹോൾസ് ഉള്ള ചട്ടിയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടല്ലേ. ഇതിന് നിറയെ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഈ ഹോൾസ് ഇല്ലാതെ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചട്ടി അങ്ങനെ ഉണ്ടാക്കാതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അതായത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ഹോൾസ് ഇല്ലാതെ നമുക്ക് ഈ ചട്ടി ഉണ്ടാക്കി കിട്ടണം. കാരണം ഇങ്ങനെ ഉണ്ടാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ പുട്ടി തേച്ചിട്ടോ അല്ലെങ്കിൽ സിമൻ്റ് തന്നെ തേച്ചിട്ടോ ഒക്കെ റെഡിയാക്കി എടുക്കണം. അതായത് നമുക്ക് ഒരു രണ്ടാം പണിയാണത്. അപ്പോൾ രണ്ടാം പണി ഇല്ലാതെ ഫസ്റ്റ് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചട്ടി നമുക്ക് ഉണ്ടാക്കി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ള ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു. ഈ ഒരു ചട്ടി നിർമ്മിക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലൊരു മോൾഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള മോൾഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ചട്ടിയാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. ഏത് വലുപ്പത്തിലുള്ള ചട്ടി ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് മോൾഡ് വേണം. അതായത് ഒന്ന് വലിയ മോൾഡാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു പ്ലെയിൻ ആയിട്ടുള്ള മോൾഡും കൂടെ വേണം. പിന്നെ നമുക്ക് ഹോൾസ് വെക്കാനായിട്ട് ഇതുപോലെ ചെറിയൊരു തെർമോക്കോളിൻ്റെ പീസ് എടുക്കാം. തെർമോക്കോളിൻ്റെ പീസ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. ചെറിയ പൈപ്പിൻ്റെ കഷ്ണമോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അടിയിൽ ഹോൾസ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ടാപ്പ് വെച്ചിട്ടൊന്ന് പിന്നെ അടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതിലിറങ്ങി നിൽക്കുന്ന ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് പ്ലെയിൻ ആയിട്ടുള്ളത്, പുറം ഭാഗം പ്ലെയിൻ ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഈ പോട്ടിൻ്റെ ഉള്ളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കരിയോയിൽ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കുക്കിംഗ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. കട്ടിയുള്ള തരം ഓയിലുകൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഉള്ളിൽ വെക്കുന്ന ഈ ഒരു പോട്ടുണ്ടല്ലോ, അതിൻ്റെ എല്ലാ ഭാഗത്തും പുറം സൈഡിൽ നമ്മൾ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്കത് പിന്നീട് എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടിയുടെ ഉൾവശത്തും ഇതുപോലെ നല്ല രീതിയിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൽ സിമൻ്റ് കുറച്ച് സിമൻ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ഉൾഭാഗം എല്ലായിടത്തും സ്പ്രെഡാക്കി എടുക്കണം. അതായത് സിമൻ്റ് ഒന്ന് ഈ ഒരു എണ്ണയുടെ മുകളിലായിട്ട് സ്പ്രെഡായി നിൽക്കണം. എല്ലാ സൈഡിലും ഒരേപോലെ ആവുന്ന രീതിയിൽ വേണം ഇത് ചെയ്തെടുക്കാനും. പുതിയ മോൾഡൊക്കെ ആകുമ്പോൾ കുറച്ചൊരു സമയമെടുക്കും ഇത് ഒന്ന് ഫില്ലായി കിട്ടാൻ. നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താണെങ്കിൽ പെട്ടെന്ന് എല്ലായിടത്തും സ്പ്രെഡായി കിട്ടും. ഇനി നമുക്ക് കുറച്ച് സിമൻറ്റ് ഒരു പാത്രത്തിലെടുത്തിട്ട് കുറച്ചൊന്ന് കലക്കിയെടുക്കണം. അതായത് ഒരു ലിക്വിഡ് ഫോമിൽ വേണം നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ. വെറും സിമൻറ്റ് മാത്രമാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് കട്ടയില്ലാത്ത രീതിയിൽ നമ്മൾ ഒന്ന് കലക്കിയെടുക്കുക. അതായത് ഒരുപാട് ലൂസായും പോകരുത്, എന്നാൽ ഒരുപാടൊട്ട് ടൈറ്റ് ആവുകയും ചെയ്യരുത്. അതായത് ഈ പോട്ടിൽ നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ചെയ്യുന്നത്. അതായത് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസിലൊക്കെ ഇത് വ്യക്തമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അത് വേറൊരു മെത്തേഡാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ വീട്ടിൽ ചട്ടി ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇതാ ഇത് നമ്മൾ ഈ ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ ഇത് സ്പ്രെഡാക്കണം കേട്ടോ. ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ചുറ്റിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും അത് സ്പ്രെഡാകും. അഥവാ എവിടെയെങ്കിലും സ്പ്രെഡാകാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കൂടെ നല്ലൊരു രീതിയിൽ സ്പ്രെഡായി കിട്ടണം കേട്ടോ. അതായത് ഒരു ഭാഗം ഒഴിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ അഥവാ ഏതെങ്കിലും ഭാഗത്ത് ഇത് ഈ ലിക്വിഡ് റെഡി ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഹോൾസ് വരും. പക്ഷേ ഈ ഹോൾസ് ഇങ്ങനെ മാത്രം ചെയ്തത് കൊണ്ട് ഹോൾസ് ഇല്ലാതെ നമുക്ക് ചട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിന് വേറൊരു ട്രിക്ക് ഉണ്ട്, അത് നമുക്ക് വഴിയെ കണ്ടു നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഈ രണ്ട് സ്റ്റെപ്പ്. രണ്ട് സ്റ്റെപ്പല്ല, മൂന്ന് സ്റ്റെപ്പ് ഉണ്ട്. അതായത് ആദ്യം എണ്ണ തേക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ സിമൻറ്റ് സ്പ്രെഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് സിമൻറ്റ് ലിക്വിഡ് സ്പ്രെഡ് ചെയ്യുന്നു. ഇനി വീണ്ടും നമ്മൾ കുറച്ച് സിമൻറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഒന്ന്
പൂശിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കണ്ടല്ലോ, ഇതുപോലെ ജസ്റ്റ് കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അതിന്റെ മുകളിൽ ഒരു കോട്ടിങ് പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. നമ്മുടെ ചട്ടിക്ക് വേണ്ട ഒരു ഹോൾസ് വേണമല്ലോ, അതിന് നമ്മൾ ഇതുപോലെ തെർമോകോൾ നടുഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മിക്സ് തയ്യാറാക്കാം. അതായത് 1:2 എന്നുള്ള അനുപാതത്തിലാണ് നമ്മൾ സിമെന്റും പൂഴിയും എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന ചട്ടിയുടെ അളവിന്, അതായത് എത്ര വലിപ്പമുള്ള ചട്ടിയാണോ അതിനനുസരിച്ച് വേണം മിക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അളവുകൾ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അതായത് 1 കപ്പ് സിമെന്റിന് 2 കപ്പ് പൂഴി എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങൾ മിക്സ് ചെയ്യുന്നത് പീസാൻ്റ് ആയിരിക്കണം. അതായത് നമ്മൾ ചുമരൊക്കെ തേക്കാനായിട്ട് തേപ്പിന് ഉപയോഗിക്കുന്ന പൂഴി ഉണ്ടല്ലോ, അതാണ് നൈസായിട്ടുള്ള പൂഴി, അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പലരും ചോദിച്ചിട്ടുണ്ട് എംസാൻഡ് ഉപയോഗിക്കാവോ എന്ന്. എംസാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ചട്ടി ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഒരുപാട് ലൂസാവണ്ട, എന്നാൽ ഒട്ടും ഒരുപാട് തിക്കായി പോവുകയും ചെയ്യരുത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ തെർമോകോൾ നടുവിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിലേക്ക് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്കിതിനൊരു ബേസ് വേണമല്ലോ, ആ ബേസാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ടതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് കുമ്മായ കത്തി കൊണ്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് സ്പ്രെഡാക്കി എടുക്കണം. അതായത് അടിവശത്ത് നല്ല രീതിയിൽ അത് നിൽക്കാൻ വേണ്ടി കൊണ്ടാണ്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ചട്ടി എടുത്തിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ച മോൾഡ് ഉണ്ടല്ലോ, ആ മോൾഡിൽ നിറയെ പൂഴി നിറയ്ക്കുക. അതായത് നമുക്ക് വെയിറ്റ് വേണം ഇതിന്. അപ്പോൾ ആ വെയിറ്റ് ഉള്ള ചട്ടി എടുത്തിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൂടെ നമ്മൾ ഈ മിക്സ് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കണം. നിറച്ച് കൊടുക്കുമ്പോഴും നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിക്കണം. അതായത് ഇത് നല്ല പോലെ ഫില്ലാണ്, ഇത് കണ്ടില്ലേ, കുമ്മായ കത്തി വെച്ചിട്ട് നല്ല പോലെ ഇത് അടിയിലേക്ക് കുത്തി കുത്തി നമ്മൾ ഇത് നിറച്ച് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഹോൾസ് ഉണ്ടാവും, കാരണം ഇതിൽ എയർ ബബിൾസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഈ എയർ ബബിൾസ് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ചട്ടി പെർഫെക്റ്റ് ആവാത്തത്. അതായത് എല്ലാ സൈഡിലും ഇങ്ങനെ ഹോൾസ് ഹോൾസ് ആയിട്ടാണ് നമുക്ക് ചട്ടി കിട്ടുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അതായത് ചെയ്തെടുക്കാൻ നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട. പക്ഷേ ഇതിന് മെയിനായിട്ട് ആളുകൾക്ക് പറ്റുന്നത് ഈ ഹോൾസ് ഉണ്ടാകുന്നതുകൊണ്ട് ഫിനിഷിങ് കുറവ് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആളുകൾ ചോദിക്കുന്നത് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെങ്കിലും ഈ ഹോൾസ് ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടോ എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ അതിനൊരു ട്രിക്ക് ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് അത് നല്ല കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് കുമ്മായ കത്തിയോ അല്ലെങ്കിൽ ചെറിയ കമ്പി കഷ്ണോ എന്തെങ്കിലും വെച്ചിട്ട് ഈ മിക്സ് നല്ല പോലെ ഇതിൽ കുത്തി നിറയ്ക്കുക. അതായത് നല്ല പോലെ കുത്തി നിറക്കണം. ഇങ്ങനെ നല്ല എല്ലാ സൈഡിലും നല്ല രീതിയിൽ ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് എല്ലാ സൈഡിലും ഈ മിക്സ് എത്തുള്ളൂ. അത് നിങ്ങൾ അങ്ങനെ തന്നെ വിശദമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഇത് ഫില്ലായല്ലോ എന്ന് കരുതി എടുക്കരുത്. അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ പറയുന്നത്. അപ്പോൾ നല്ല പോലെ മിക്സാക്കി കൂടെ ഇതിങ്ങനെ മിക്സാക്കുന്ന സമയത്ത് സിമെൻറ്റിലും നമ്മൾ ഒഴിച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഊറി ഊറി വരും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, അത് നമുക്ക് പുറമേ നിന്ന് പിന്നീട് അതങ്ങ് ഒഴുക്കി കളഞ്ഞാൽ മതി. അതുകൊണ്ട് ഒരുപാട് ലൂസാക്കണ്ട, എന്നാൽ ഒരുപാടൊട്ട് ടൈറ്റായി പോവുകയും ചെയ്യരുത്. ഈ ഒരു രീതിയിൽ നമ്മൾ ചട്ടി ഉണ്ടാക്കിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ചട്ടിക്ക് കൂടുതൽ ഉറപ്പുണ്ടാവും. ഉറപ്പുള്ള ചട്ടിയാണ് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ നല്ല ഉറപ്പുള്ള ചട്ടി ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ വിൽക്കുന്ന ചട്ടി ഈ ഒരു രീതിയിലല്ലാട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ട്രിക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല പോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. കുറേ സമയം ഒരു എന്താ പറയുക, ഒരു 10-15 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ തട്ടിക്കൊടുക്കുക. മെല്ലെ 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 ഇങ്ങനെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ സൈഡിലുള്ള എയർ ബബിൾസ് പോയി കിട്ടും. ആ എയർ ബബിൾസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ചട്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതാണ് ഏറ്റവും വലിയൊരു ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഇതിപ്പോൾ എല്ലാ സൈഡും നല്ല ഫില്ലായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ വശം നിങ്ങൾക്ക് കാണാം. ഇതാ ഇതുപോലെ വെള്ളം ഇങ്ങനെ ഊറി വരും. വെള്ളം ഊറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെള്ളം ജസ്റ്റ് ഒന്ന് ചെരിച്ച് കൊടുത്തു കഴിയും, അല്ലെങ്കിൽ വിരൽ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു സൈഡിലൊന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം അതിൽ ഒഴിഞ്ഞു പോയിക്കോളും. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് സിമെൻറ്റ് പൊടി ഒന്ന് പാറ്റി കൊടുക്കുക കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ അങ്ങനെ ചെയ്താൽ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷണൽ മാത്രമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പൂശിക്കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ പൂശിക്കൊടുക്കുകയും ചെയ്യണ്ട. പിന്നെ ഇത് ഫില്ലായിട്ട് തന്നെ നിൽക്കണം. അതായത് രണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിയിലത്തെ ചട്ടി
നല്ലപോലെ ഫില്ലായിട്ട് തന്നെ കിട്ടണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ചട്ടി ഉണ്ടാക്കുന്ന പരിപാടി ജസ്റ്റ് ഈ ഒരു പ്രോസസ്സോടുകൂടി കഴിഞ്ഞു കേട്ടോ. പക്ഷെ നമുക്ക് എത്ര ഒരു ദിവസം എത്ര ചട്ടി വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിലിപ്പം മുകളിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഊറി നിൽക്കുന്നില്ലേ, അത് കുറച്ച് ഒഴിവാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് സിമൻറ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ കുമ്മായക്കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരസി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ വക്ക് ഭാഗം, അതും നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. യൂട്യൂബിൽ ഒരുപാട് ആളുകൾ ഈ ഒരു രീതിയിലുള്ള ചട്ടി നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും തന്നെ ഈ ടാപ്പ് ചെയ്യുന്ന കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ സിമൻറ്റ് പൂശിക്കൊടുക്കാന്ന് ഒന്നും പറയുന്നില്ല. മില്യൺസ് വ്യൂസൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ട് നമ്മൾ ചട്ടി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് 100% ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെയ്തത് വെറുതെ ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു വീഡിയോ മറ്റൊരാൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണിത്. നിങ്ങൾക്ക് മറ്റുള്ള ആരെയും മോശമാക്കുകയോ ഒന്നുമല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഫുള്ളായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക. അപ്പോഴാണ് അവർക്കും നമ്മളെപ്പോലെ തന്നെ 100% റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചട്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനും ആദ്യം യൂട്യൂബിൽ നോക്കിയിട്ട് ഈ ഒരു മെത്തേഡ് ചെയ്തപ്പോൾ എനിക്ക് ഹോൾസ് ഉള്ള ചട്ടിയാണ് ഉണ്ടായി കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെ ഈ ഹോൾസ് ഇല്ലാതെ എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളത് ഒരു വാശിയായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ലപോലെ, നമ്മളിപ്പോൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇട്ടിട്ട് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കില്ലേ, അതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എയർ ബബിൾസ് നല്ലപോലെ പോയി കിട്ടും. എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പി എടുത്തിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇത് ഒന്നിച്ചിട്ട് പിടിച്ചിട്ട്, അതായത് ഈ രണ്ട് മോൾഡും കൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് ടാപ്പ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഈ ഹോൾസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഹോൾസ് പോയി കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഞാൻ ചെയ്ത് വിജയിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. പിന്നെ വെള്ളം ഊറി വരുമ്പോൾ ജസ്റ്റ് വിരൽ വെച്ചിട്ട് ഒന്ന് അവിടെ ഒരു വര പോലെ ഒന്ന് വരഞ്ഞെടുത്താൽ മതി, അതിലേ ആ വെള്ളം ഒഴി പോയിക്കോളൂ കേട്ടോ. ഇനി നമ്മൾ നടുവിലത്തെ മോൾഡ് എടുത്ത് മാറ്റുന്നത്, കറക്റ്റ് ഞാനിവിടെ എടുത്ത് മാറ്റുന്നത് 5 മണിക്കൂറിന് ശേഷമാണ്. അതായത് 5 to 8 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ഒരു നടുവിൽ നമ്മൾ വെച്ചിട്ടുള്ള മോൾഡ് ഉണ്ടല്ലോ, അതെടുത്ത് മാറ്റണം. അതെടുത്ത് മാറ്റുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരാൾ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് അടിയിലത്തത് പിടിച്ചതിന് ശേഷം മറ്റൊരാൾ ഇത് നടുവിലത്തത് ഇളക്കി എടുക്കുകയേ ചെയ്യാവുള്ളൂ. അതായത് ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് നല്ലപോലെ ഒന്ന് വലിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ നടുവിലത്തെ മോൾഡ് ഇളക്കി എടുക്കാനായിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ചട്ടി ഫെയിലായിപ്പോവും. അങ്ങനെ ഫെയിലാകാൻ പാടില്ല. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ കറക്റ്റ് 5 മണിക്കൂറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉള്ള നമ്മുടെ ചട്ടിയുടെ ലുക്ക് ഇതാണ്. ഇതിനി 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു മോൾഡിൽ നിന്നും റിമൂവ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നടുവിൽ നമ്മൾ ചെടിച്ചട്ടി തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് കാർഡ്ബോർഡിൽ ഇതേ ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് നടുവിലത്തെ ആ മോൾഡ് തയ്യാറാക്കി എടുക്കാം. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഒരുപാട് ചട്ടികൾ ഒരു ദിവസം തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2 മോൾഡ് ആവശ്യമായിട്ട് വരും. അപ്പോൾ 2 മോൾഡിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നടുഭാഗത്ത് ഫില്ലാവുന്ന രീതിയിൽ കാർഡ്ബോർഡ് വളച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ് ചുറ്റിയിട്ടോ അതിൻ്റെ അടിഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വെച്ച് കൊടുത്താലും മതി. അങ്ങനെയും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ 10 or 50 ചട്ടിയൊക്കെ നല്ല സുഖമായിട്ട് ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു രീതിയിലാണുള്ളത്. ഇതിൻ്റെ ഉൾഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരസി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ആ ഉൾവശം കുറച്ചും കൂടെ ഫിനിഷായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഉൾവശം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഉൾവശം ഇങ്ങനെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ഉൾഭാഗം ഇങ്ങനെ ചെറിയൊരു ആ വെള്ളം നിന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള ഭാഗത്ത്, അതായത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെയിലത്ത് വെച്ചതിന് ശേഷം ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ ചട്ടി മോൾഡിൽ നിന്നോ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവശത്ത് നമ്മൾ പിന്നെ ആ തെർമോക്കോൾ വെച്ചിട്ടില്ലേ, അതൊന്ന് നമുക്ക് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ മതി. അത് ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ,
ഇതിനെ എവിടെയും ഒരു ഹോൾസും വന്നിട്ടില്ല. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക്, അതായത് 100% എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു 95% പെർഫെക്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ചട്ടി നിർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ടാപ്പ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഈ ഹോൾസ് ഉള്ള ഭാഗത്തുള്ള ആ തെർമോകോൾ ഉണ്ടല്ലോ, അതൊന്ന് എടുത്തു മാറ്റുക. അതിനുശേഷം നമ്മൾ 2 ദിവസമെങ്കിലും വെള്ളത്തിലൊന്ന് മുക്കി വെക്കുക. അതിനുശേഷം പിന്നെ എടുത്തിട്ട് നമ്മൾ വെയിലിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് അടിക്കാം. പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിൽ സിമൻറ്റ് പ്രൈമർ ഒരു കോട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കളർ ചെയ്ത ചട്ടികൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ചട്ടികൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനും യൂട്യൂബിൽ കണ്ടിട്ട് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയ ചട്ടിയാണ് ഈ ഒരു റെഡ് കളറിലുള്ള ഹോൾസ് ഉള്ള ചട്ടി കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ ഒരു ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മെത്തേഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടികളാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്, ഓൾ പ്രസ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസ് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത് പിന്നെ പോസിറ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിക്കോട്ടെ, അത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട്, അതായത് ചെടിച്ചട്ടി നിർമ്മിക്കാനും അതിൻ്റെ പല കാര്യങ്ങളും അറിയാനും അങ്ങനെയൊക്കെ ഉള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങൾക്ക്. അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.